കാടരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെ പുഴയും കാടുമാണ്. ഒരു കൊച്ചു ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നമ്മളുടെ പുഴയെ തൊട്ടറിഞ്ഞ് പഠിക്കണമെന്നാണ്. അത് അവരുടെ മരണം വരെ ആ കുട്ടിയുടെ ജീവിതത്തിൽ അവർ പ്രധാനമായി ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായം. പുഴ എല്ലാവർക്കും വേണ്ടപ്പെട്ട, എല്ലാവരും ആകർഷിക്കുന്ന പുഴ വെള്ളച്ചാട്ടം. ഈ പുഴ ഉള്ള കാരണം കൊണ്ടാണല്ലോ വെള്ളച്ചാട്ടം ഇവിടെ ഉള്ള കാരണം കൊണ്ടാണല്ലോ എല്ലാവരും വന്നതിനെ ആകർഷിക്കുന്നേ. ശരിക്കും പറയണെങ്കിൽ എന്നും ഞങ്ങൾ വരുമ്പോൾ ഈ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് എന്ന് നോക്കും. ശരിക്കും ഹൃദയം കൊണ്ട് അതിനെ നമിക്കാറുണ്ട്. പുഴയ്ക്ക് മാത്രമാണ് കാട് മുതൽ കടൽ വരെയുള്ള എല്ലാതരം ആവാസ വ്യവസ്ഥകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് എല്ലാവർക്കും എല്ലാത്തിനും വെള്ളം കൊടുത്തുകൊണ്ട് അതിന് കടൽ വരെ എത്താൻ സാധിക്കുന്ന ഒരേ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് പുഴയാണ്. നമ്മൾ ജീവിച്ച് വളർന്നത് പുഴയിലാണ്. നമ്മുടെ കളിസ്ഥലം തന്നെ പുഴയായിരുന്നു ചെറുപ്പം മുതൽ. ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ നിന്നൊക്കെ വളരെ അകന്നു. ഇപ്പോൾ പുഴയിൽ കുളിക്കടവിൽ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതിലൊക്കെ നമുക്ക് വിഷമമുണ്ട്. നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 10 വയസ്സ് മുതൽ ഒരു 40 വയസ്സുള്ള ആൾക്കാർ പുഴയിൽ മാത്രം കുളിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ചെറുപ്പക്കാർ മാത്രം, അല്ലെങ്കിൽ ഒരു 10-5 പേരിൽ മാത്രം കടവുകൾ ഒതുങ്ങി മാറിയിരിക്കുകയാണ്. ഇവിടെ തന്നെയല്ല, നമ്മളിപ്പോൾ ചാലക്കുടി പുഴ എവിടെ നോക്കിയാലും ഇതന്നെ അവസ്ഥ. ജനങ്ങൾ പുഴയിൽ നിന്ന് അകന്നു. എപ്പോൾ വന്നാലും ചേച്ചിക്ക് ആ പുഴയിലൊന്ന് കുളിക്കാതെ അല്ലെങ്കിൽ കാല് നനയ്ക്കാതെ ചേച്ചിക്ക് ആ പുഴയിൽ നിന്ന് കയറി വരുന്ന രീതി ഇല്ല. അത് എപ്പോഴും ചേച്ചിയുടെ ആ പുഴയോടുള്ള ഇഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുഴയിലേക്ക് എത്തിച്ചതും പുഴ എന്താണെന്നും പുഴ എന്നെ അങ്ങനെ കാണിച്ചു തന്നതും ഒക്കെയല്ല ചേച്ചിയാണ്. പുഴയെ പലയിടത്തും പലരും തടുക്കാനും തടയാനുമൊക്കെ ശ്രമിച്ചപ്പോൾ പുഴയൊന്ന് പല സ്ഥലത്തും കിതച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ നമുക്കറിയാം, പുഴ ഒന്ന് ഒഴുകാനൊന്ന് എഴുന്നേറ്റപ്പോൾ, പുഴയൊന്ന് ഒഴുകണമെന്ന് തീരുമാനിച്ചപ്പോൾ അതൊരു പുഴ ഒരു പ്രളയമായി മാറി. പുഴ എല്ലാവരെയും പ്രണയിച്ചും പ്രാപിച്ചും പുഴ കടലിലേക്ക് എത്തിച്ചേർന്നു. ചേച്ചിയും അങ്ങനെയൊക്കെ തന്നെയാണ്. പുഴയോടൊപ്പം ആദിവാസികളെയും സുഹൃത്തുക്കളെയും കുടുംബത്തെയും കൂട്ടുകാരെയും കുട്ടികളെയും എല്ലാവരെയും ഈ പുഴയോടൊപ്പം നടത്താനും പുഴയോടൊപ്പം യാത്ര ചെയ്യാനും പഠിപ്പിച്ച് പുഴയോടൊപ്പം ചേർന്നുകൊണ്ട് കടലിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുഴ ഒഴുകട്ടെ, പുഴയോടൊപ്പം നമുക്ക് ഒഴുകാം. Mother,